ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായ ശേഷം നെൽസൺ മണ്ടേല തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഇഷ്ടഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് അവർ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് തന്റെ സീറ്റിന് എതിർവശത്ത് ഒരാൾ ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നത് മണ്ടേല കണ്ടത്. അയാളെ കൂടി തന്റെ മേശയിലേക്ക് വിളിക്കാൻ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അയാൾ മണ്ടേലയുടെ മേശയിൽ വന്നിരുന്നു. ഭക്ഷണം വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ തലകുനിച്ച് ഒരു നന്ദിവാക്ക് പോലും പറയാതെ അയാൾ നടന്നുപോയി. ഇത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ മണ്ടേലയോട് പറഞ്ഞു, അയാൾ അസുഖബാധിതനാണെന്ന് തോന്നുന്നു. ശരീരമാസകലം അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ടേല പറഞ്ഞു, അയാൾ എന്റെ ജയിലറായിരുന്നു. അക്കാലത്ത് എന്നും അയാൾ പലവിധത്തിൽ എന്നെ പീഡിപ്പിക്കാറുണ്ട്. ക്ഷീണിച്ച് വെള്ളം ചോദിച്ചാൽ മൂത്രമാണ് കുടിക്കാൻ തരാറുണ്ടായിരുന്നതെന്നും മണ്ടേല പറഞ്ഞു. ഇപ്പോൾ ഞാൻ അയാളോട് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. അതാണ് അദ്ദേഹം ആകെ വിറച്ചിരുന്നത്. എന്നാൽ അങ്ങനെ പ്രതികാര മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു ജയവും ഞാൻ കാണുന്നില്ല, മണ്ടേല പറഞ്ഞു നിർത്തി. സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്ന ജയത്തെ വിജയമെന്ന് പറയാനാകുമോ? മനുഷ്യർ എല്ലാ വീട്ടിലും ജനിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യത്വം വളരെ കുറച്ചു പേർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനുഷ്യത്വം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. ശുഭദിനം.